إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر قلي برشد قرآن لي يتوم شريا يتوم قرن بدنر الله سورتان إنا أعطيناك الكوثر എന്ന് തുടങ്ങുന്ന മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ കൗഥർ നോക്കൂ. ആ സൂറത്തിൻ്റെ പേര് അൽ കൗഥർ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അൽ കൗഥർ എന്ന പദം അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ധാരാളമുള്ളത്, അനേകമനേകമുള്ളത്, ഒരുപാട് എന്നൊക്കെയാണ്. എന്നാൽ ആ പേരുള്ള സൂറത്താകട്ടെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തും ഏറ്റവും ചെറിയ സൂറത്തിൻ്റെ പേരാണ് അൽ കൗഥർ, ധാരാളമുള്ളത്, ഒരുപാടുള്ളത് എന്ന്. അങ്ങനെയാണ് സഹോദരങ്ങളെ ഖുർആൻ മുഴുവൻ. അത് പഠിക്കാൻ, അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ, അതിലെ വിജ്ഞാനത്തിൻ്റെ നിധികൾ മനസ്സിലാക്കാൻ അള്ളാഹു ഹൃദയം തുറന്നുകൊടുത്ത, അള്ളാഹു ഹൃദയത്തിൽ കൽബിൽ വെളിച്ചമേകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിലുള്ള വിജ്ഞാനത്തിൻ്റെ നിധികൾ അത് അമൂല്യമാണ്. അതിലെ ഹിദായാത്ത്, അതിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള സന്മാർഗത്തിൻ്റെ വാതിലുകൾ അനേകം അനേകമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വലിയ സന്തോഷവാർത്ത ഉൾക്കൊള്ളുന്ന സൂറത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സന്തോഷവാർത്ത അവിടുത്തെ ഉമ്മത്തിനുമുള്ള സന്തോഷവാർത്തയാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ ബൈന അദ്ഹുറിനാ, ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളിരിക്കെ, ഞങ്ങൾക്കിടയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ, ഇദ് അഗ്ഫാ ഇഗ്ഫാഅതൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പനേരം കണ്ണടച്ചു. പിന്നീട് സുമ്മ റഫഅ റഅസഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശിരസ്സുയർത്തി, മുതബസ്സിമൻ, പുഞ്ചിരിച്ചുകൊണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഫഖുൽന, ഞങ്ങൾ ചോദിച്ചു, മാ അദ്ഹകക യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾ ചിരിക്കാനുള്ള കാരണം എന്താ? അവിടുന്ന് പറഞ്ഞു, ഉൻസിലത്ത് അലയ്യ ആനിഫൻ സൂറത്തുൻ, ഇപ്പോൾ എനിക്കൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് കാരണം. ഫഖറ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിലുള്ള സന്തോഷവാർത്ത കാരണത്താൽ അവിടുന്ന് ആഹ്ലാദഭരിതനാവുകയാണ്, അവിടുന്ന് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അത് സഹോദരങ്ങളെ,
ഖുർആൻ കൊണ്ടുള്ള സന്തോഷത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. പറയൂ നബിയേ, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം കാരണത്താൽ, വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കാരണത്താൽ, ഫബിദാലിക ഫലിയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അവർ ശേഖരിച്ചു വെക്കുന്ന, അവർ സംഘടിപ്പിക്കുന്ന എല്ലാ തിരക്കാളും അതാണ് നല്ലത്. നോക്കൂ, ഇസ്ലാം കൊണ്ട്, ഖുർആൻ കൊണ്ട് സന്തോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, എത്രയോ കാര്യങ്ങൾ ലഭിച്ചതിൻ്റെ പേരിൽ, പലതും കൈക്കലാക്കിയതിൻ്റെ പേരിൽ, പലതും നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കാറുണ്ട്. അതിലധികവും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വളരെ അടുത്ത കാലയളവിനുള്ളിൽ തീർന്നു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. ഒന്നുകിൽ അത് തീർന്നു പോകും, അല്ലെങ്കിൽ ഏത് വലിയ സൗഭാഗ്യമാണെങ്കിലും അതുപേക്ഷിച്ച് നാം അതിനെ പിരിഞ്ഞ് ഈ ലോകം വിട്ടു പിരിഞ്ഞു പോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, അഹബിബ് മാ ശിഇത ഫഇന്നക മുഫാരിഖു, നീ ഉദ്ദേശിക്കുന്നതിനെ നീ ഇഷ്ടപ്പെട്ടോളൂ, നീ വേണ്ടത്, നീ ഉദ്ദേശിക്കുന്നതിനെ നീ സ്നേഹിച്ചോളൂ, പക്ഷേ ഫഇന്നക മുഫാരിഖു, നീ അതിനെ പിരിയുക തന്നെ ചെയ്യുന്നതാണ്. അതുമായി നിനക്ക് ഒരു വേർപാടിൻ്റെ ദിവസം അത് വരിക തന്നെ ചെയ്യുന്നതാണ്. എത്ര പ്രിയപ്പെട്ടവരാകട്ടെ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രിയപ്പെട്ട മക്കൾ, കരളിൻ്റെ കഷ്ണങ്ങളായ മക്കൾ, ഏറെ സ്നേഹമുള്ള ഇണകൾ ആരാകട്ടെ, എത്ര പ്രിയപ്പെട്ട കൂട്ടുകാരാകട്ടെ, എത്ര വേണ്ടപ്പെട്ടവരാകട്ടെ, അവരുമായി വേർപിരിയുന്ന ഒരു രംഗം, ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ അവർ മരിച്ചു പിരിയുന്ന ഒരു ദിവസം വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅമൽ മാ ശിഇത, നീ വേണ്ടത്, നീ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചോളൂ, ഫഇന്നക മുലാഖീ, നീ നിന്റെ പ്രവർത്തനം കാണുക തന്നെ ചെയ്യുന്നതാണ്. എന്തു ചെയ്താലും സഹോദരങ്ങളെ, അമൽ നാളെ നമ്മുടെ മുന്നിൽ വരുന്നതാണ്. ഖബറിൽ അതാ അതൊരു ആളുടെ രൂപം ധരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളാണെങ്കിൽ വളരെ സുന്ദരമായ മുഖമുള്ള, നല്ല സുഗന്ധമുള്ള ഒരാളുടെ രൂപം അത് അവൻ്റെ ഖബറിലേക്ക്, അവൻ്റെ ബർസഖി ലോകത്തേക്ക് വരികയാണ്. ആ രൂപം കണ്ടാൽ നല്ല ആൾ ചോദിക്കും, നീ ആരാണ്? ഈ സന്തോഷവുമായി, ഈ നല്ല കാര്യവുമായി വന്ന നിന്റെ മുഖം, നീ ആരാണ്? നീ ഏതാണ്? അപ്പോൾ അവനോട് മറുപടി പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്. അതേസമയം വൃത്തികെട്ട ഒരുവനാണോ, പ്രവർത്തനങ്ങൾ മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത തിന്മകളിൽ ജീവിച്ചവനാണോ, അവൻ്റെ അമലുകൾ അതാ വൃത്തികെട്ട രൂപത്തിൽ, അങ്ങേറ്റം ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി ഒരുവൻ അവൻ്റെ ബർസഖിൽ വരികയാണ്. അവനോട് ചോദിക്കും, നീ ഏതാണ്? ഈ തിന്മയുമായി, ഈ വൃത്തികേടുമായി, ഈ കെടുതിയുമായി വന്ന നിന്റെ മുഖമേതാണ്? അവൻ പറയും, അന അമലുക സയ്യ, ഞാൻ നിന്റെ ദുഷ്പ്രവർത്തനങ്ങളാണ്, ഞാൻ നിന്റെ ദുർചെയ്തികളാണ്, ഞാൻ നിന്റെ മോശമായ കർമ്മങ്ങളാണ് എന്ന് പറയും. നഊദു ബില്ലാഹ്. സാലിഹായ അമലുമായി ഖബറുകളിലേക്ക് എത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ അത് നാം പിരിഞ്ഞു പോകുന്ന പ്രവർത്തനങ്ങളാണ്, നാം അതിനെ വേർപിരിയേണ്ടി വരും ആ കാര്യങ്ങൾ. എന്നാൽ നോക്കൂ, ഇസ്ലാം കൊണ്ടുള്ള സന്തോഷം, ഈമാൻ കൊണ്ടുള്ള സന്തോഷം, അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്നതിനുള്ള സന്തോഷം, സഹോദരങ്ങളെ, ആ സന്തോഷം ഹൃദയത്തിൽ ലഭിക്കുക. ഈ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യവും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ് അതിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് സന്തോഷം ദുനിയാവിൻ്റെ പേരിൽ മാത്രമായിരിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമദ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ച്, വലിയ നന്മയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത കേട്ടപ്പോൾ അവിടുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ആയത്ത്, ഈ സൂറത്ത് ഓതിക്കൊടുത്തതിന് ശേഷം സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അതദ്രൂന മൽ കൗസർ, നിങ്ങൾക്കറിയുമോ എന്താണ് ഈ കൗസർ എന്ന്? ഇന്ന അതൈനാകൽ കൗസർ, അൽ കൗസർ, ഓ നബിയെ, താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. എന്താണ് ആ അൽ കൗസർ എന്ന് നിങ്ങൾക്കറിയുമോ? ഫഖുൽനാ, സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹു നഹറുൻ വഅദനീഹി റബ്ബി അസ്സ വജൽ, അത് അല്ലാഹു എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരു നഹറാകുന്നു, മനോഹരമായ ഒരു നദിയാകുന്നു. അലൈഹി ഖൈറുൻ കസീർ,
അതിൽ അനേകം അനേകം ഖൈറുണ്ട്, നന്മയുണ്ട്. ഹുവ ഹൗദുൻ, അതൊരു ഹൗദായി ഒഴുകുന്നതാണ്. തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്ത് ആ ഹൗദിന് അരികിലേക്ക്, ആ ജലാശയത്തിനരികിലേക്ക് വരുന്നതാണ്. ആനിയതുഹു അദദുൻ നുജൂം, അതിലെ പാത്രങ്ങളുടെ എണ്ണം നക്ഷത്രങ്ങളുടെ എണ്ണമാണ്. ഫയുഖ്തലജുൽ അബ്ദു മിൻഹും, അതാ ചില ആളുകൾ, ഒരുവൻ അതിൽ നിന്ന് തടസ്സപ്പെടുന്നതാണ്, അതിനടുത്തേക്ക് കടന്നു വരാൻ കഴിയാതെ അതിൽ നിന്ന് തടയപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരുണ്ടാകുന്നതാണ്. നസ്അലുല്ലാഹ അലാഫിയ. ഫഅഖൂൽ, അപ്പോൾ ഞാൻ ചോദിക്കും, റബ്ബി, ഓ എൻ്റെ റബ്ബെ, ഇന്നഹു മിൻ ഉമ്മത്തി, അവൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനാണല്ലോ. ഫയഖൂൽ, അപ്പോൾ എനിക്ക് മറുപടി ലഭിക്കും, മാ തജ്രി മാ അഹ്ദസത് ബഅദക, ഈ ആളുകൾ, ഓ നബിയെ, താങ്കൾക്ക് ശേഷം എന്തൊക്കെയാണ് ഈ ദീനിൽ പുതുതായി കടത്തി കൂട്ടിയതെന്ന് താങ്കൾക്കറിയില്ല. നോക്കൂ, അൽ കൗസർ എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അതുപോലെ മറ്റുള്ള സഹാബിമാരിൽ മുൻഗാമികളിൽ ചിലരും കൗസർ എന്നതിനെ വിശദീകരിച്ചു പറഞ്ഞത് കാണാം. ഹുവൽ ഖൈറുൽ കസീർ, അത് ധാരാളക്കണക്കിന് അനേകം അനേകം നന്മയാണ്. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ഒരു നെഹറാണ്, ഒരു നദിയാണത് എന്ന്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള അനേകം അനേകം നന്മകളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ ആ നഹർ, ആ നദി എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ള ധാരാളക്കണക്കിന് നന്മകളിൽ ഒന്നാണ്. എന്താണ് സഹോദരങ്ങളെ ആ നദിയുടെ പ്രത്യേകത? അതിൻ്റെ നീളം ഒരു മാസത്തെ വഴി ദൂരമുണ്ട്, അതിൻ്റെ വീതി ഒരു മാസത്തെ വഴി ദൂരമുണ്ട്, അതിലെ വെള്ളം അത് പാലിനേക്കാൾ മഞ്ഞിനേക്കാൾ വെളുത്തതാണ്. അത് അഹ്ലാമിനൽ അസൽ, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതിലെ പാത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉണ്ടാകും. നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ എണ്ണം നമുക്ക് എണ്ണാൻ സാധിക്കാത്ത അത്രയുമുണ്ട്. അതുപോലെ തിളങ്ങുന്നതാണ് നക്ഷത്രങ്ങൾ, അത് തിളങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്ര ആളുകൾ അവിടെ കൂടിയാലും അവർക്ക് അതെടുത്ത് കുടിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല. ഇനി ഒരിക്കൽ അതിൽ നിന്ന് കുടിച്ചാൽ ലം യദ്മ ബഅദഹ അബദ, ഒരിക്കലും പിന്നെ ആ കുടിച്ചവന് ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ഫഇദാ അന ബിനഹർ, ഞാനതാ ഒരു നദിയുടെ അരികിലെത്തി, ഹാഫതാഹു ഖിയാമുൽ ലുലു, അതിൻ്റെ വശങ്ങളിലുണ്ട് മുത്തുകൊണ്ടുള്ള വലിയ കുടാരങ്ങൾ അതിൻ്റെ വശങ്ങളിലുണ്ട്. ഫദറബ്തു ബിയദി, ഞാൻ എൻ്റെ കൈ അതിലേക്ക് ഇട്ടു നോക്കി, ഇലാ മാ യജ്രി ഫീഹിൽ മാ, എന്താണ് ആ വെള്ളത്തിലുള്ളത്, അതിനടിയിലുള്ളത് എന്താണ്, ഫഇദ മിസ്കുൻ അദ്ഫർ, ഉന്നതമായ മിസ്കാണ് അഥവാ കസ്തൂരിയാണ് അതിലുള്ളത്. ഖുൽതു, ഞാൻ ചോദിച്ചു, മാ ഹാദാ യാ ജിബ്രീൽ, ഓ ജിബ്രീൽ, ഇതെന്താണ് എന്ന് ഞാൻ ചോദിച്ചു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഹാദാൽ കൗസറു ലദി അതാകഹു അല്ലാഹു അസ്സ വജൽ, അല്ലാഹു താങ്കൾക്ക് നൽകിയ അൽ കൗസറാണിത്. സഹോദരങ്ങളെ, അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റബ്ബ് നൽകിയിട്ടുള്ള നന്മകളിലൊന്നാണ്. സ്വർഗമാണ് ആ നദിയുടെ ഉത്ഭവം. എന്നിട്ടത് മഹ്ശറിൽ ഹൗദായി മുഅ്മിനുകൾക്ക് കുടിക്കാനായി ലഭിക്കുന്നതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്ത് അല്ലാഹു നൽകിയ അൽ ഖൈറുൽ കസീർ എന്ന് സഹാബത്ത് പറഞ്ഞിട്ടുള്ള നന്മകൾ എത്ര എത്രയാണ്. ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ നന്മയാണ്. അവിടുത്തെ ചര്യ, ഏറ്റവും ഉന്നതമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ, അത് അല്ലാഹു അവിടുത്തേക്ക് നൽകിയ ഖൈറാണ്. അതുപോലെ നബി അല്ലാഹു സഹായിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പിന്തുണച്ചു. ഈ ഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു എല്ലാ സൗകര്യങ്ങളും സംരക്ഷണവും നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ നന്മക്ക് കയ്യും കണക്കുമില്ല. ഓ നബിയെ, താങ്കൾക്ക് നാം നൽകിയ അല്ലാഹുവിൻ്റെ ഫദൽ, അല്ലാഹുവിൻ്റെ ഔദാര്യമായി താങ്കൾക്ക് നൽകപ്പെട്ട കാര്യങ്ങൾ അത് അനേകമുണ്ട്, അത് വളരെ വലുതാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ നന്മയുടെ ഭാഗമായ അൽ ഹൗദുൽ കൗഥർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഈ നന്മകളെല്ലാം സഹോദരങ്ങളെ ഉമ്മത്തിനുമുള്ള നന്മയാണ്. ഉമ്മത്തിനും സന്തോഷിക്കാൻ വകയുള്ളതാണത്, കാരണം അതിൻ്റെ എല്ലാം ബാക്കി അവർക്കുള്ളതാണ്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി പിൻപറ്റുന്നു. അതിനനുസരിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലമക്ക് നൽകപ്പെട്ട നന്മകൾ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്കും ലഭിക്കുന്നതാണ്. സഹോദരങ്ങളെ, ആർക്കാണ് ഈ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക? അത് എല്ലാവർക്കും ലഭിക്കുമോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. അത് എല്ലാവർക്കും ഉള്ളതല്ല. അള്ളാഹു ഇദാ ഈ മഹത്തായ അനുഗ്രഹം എടുത്തു പറഞ്ഞതിന് ശേഷം ഇന്ന അഅതൈനാകൽ കൗസർ, അള്ളാഹുവിന്റെ അനുഗ്രഹം അവൻ എടുത്തു പറഞ്ഞതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വതആല ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പിന്നാലെ നമ്മോടും കൽപ്പിക്കുകയാണ്. ഫസല്ലി റബ്ബിക വൻഹർ, ഫസല്ലി റബ്ബിക, നീ നിന്റെ റബ്ബിനു വേണ്ടി നിസ്കാരം നിർവഹിക്കുക. വൻഹർ, നിന്റെ റബ്ബിനു വേണ്ടി നീ ബലിയർപ്പിക്കുക. അതാണ് സഹോദരങ്ങളെ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക, അതുപോലെ അവന് വേണ്ടി ബലിയറക്കുക. ആ ആയത്തിൽ സഹോദരങ്ങളെ സൂചനയുണ്ട്, നമ്മുടെ ഇബാദത്തുകളെല്ലാം ശരിയാകണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ നിബന്ധന അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണമെന്നാണ്. കാരണം നിന്റെ റബ്ബിനു വേണ്ടി നീ നിസ്കരിക്കുക, ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുക, അവനു വേണ്ടി മാത്രം ബലിയറക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇബാദത്തുകളെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രമായാൽ അങ്ങനെ അവന് മാത്രമാക്കിയവർക്ക് അവർക്കുള്ളതാണ് അൽ ഹൗദുൽ കൗസർ, അവർക്കുള്ളതാണ് പരലോകത്തെ സൗഭാഗ്യം. അള്ളാഹു പറയാൻ കൽപ്പിച്ചില്ലേ, ഖുൽ ഇന്ന സലാതി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഖുൽ, പറയൂ നബിയെ, ഇന്ന സലാതി, എന്റെ നിസ്കാരം, വനുസുഖി, എന്റെ ബലികർമ്മം, നുസുഖ് എന്ന് പറഞ്ഞതിൽ ആദ്യം ഉൾപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് ബലികർമ്മം എന്നത്. വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവലോകരുടെയും റബ്ബായ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ലാ ശരീക ലഹ്, അവനൊരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർതു, അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ്. സഹോദരങ്ങളെ, ഇത് ഒന്നാമത്തെ നിബന്ധനയാണ്, നമ്മുടെ ഇബാദത്തുകളെല്ലാം റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം എന്നത്. അതിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കരുത് എന്നത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈറില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആയത്തിന്റെ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ അലിമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, മുസ്ലിമായ ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്താൽ അതോടെ അവൻ മുർത്തദ്ദായി പോയിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര അപകടം പിടിച്ച കാര്യമാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നീ ബലിയറുക്കുക എന്നത്. ഒരു വലിയനു വേണ്ടി ഒരു കോഴി അറുക്കുക, ഒരാടിനെ അറുക്കുക, ഇന്ന വലിയനു വേണ്ടി ആടിനെ നേർച്ചയാക്കുക, ബലിമൃഗത്തെ നേർച്ചയാക്കുക, ഇന്ന വലിയന്റെ അല്ലെങ്കിൽ ഇന്ന നബിയുടെ പൊരുത്തത്തിനു വേണ്ടി ബലിയറക്കുക ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞറക്കുക, ഏതെങ്കിലും വലിയന്റെ ഏതെങ്കിലും ബിംബത്തിൻ്റെയോ പേരിൽ നീ അറവ് നടത്തുക എന്നത് സഹോദരങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദായി പോകുന്ന കാര്യമാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിവരമില്ലാതെ അത്തരം പ്രവർത്തനങ്ങളിൽ പെട്ടുപോയ ഈ ഉമ്മത്തിൽ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ ഒന്നാമത്തെ നിബന്ധന നാം മനസ്സിലാക്കുക, ഇഖ്ലാസ് എന്നതാണ്. രണ്ടാമത്തെ നിബന്ധന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മുടെ അമൽ എന്നതാണ്. അതല്ലേ അള്ളാഹു ഈ സൂറത്തിന്റെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞത്, ഇന്ന ശാരിഅക ഹുവൽ അബ്തർ, ഓ നബിയെ, താങ്കളോട് വിരോധം വെച്ചു പുലർത്തിയവനാണ് വാലറ്റുപോയവൻ, എല്ലാ നന്മയും തടസ്സപ്പെട്ടു പോയവൻ അവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തോട് വിമുഖത കാണിക്കുക എന്നത് ദൗർഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗം ഏതാണോ അതനുസരിച്ചേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നബി പഠിപ്പിച്ച വഴിയിലൂടെ അല്ലാതെ ഒരു സൽക്കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അത് സഹോദരങ്ങളെ ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഈ സൂറത്തിന്റെ വിശദീകരണത്തിലൂടെ ഏറ്റവും നല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നു. കാരണം ആ ഹൗദിൽ നിന്ന് തടയപ്പെടും ആരാണ് തടയപ്പെടുക?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഈ ദീനിൽ പുതുതായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളുകൾ, ദീനിൽ മാതൃകയില്ലാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന് പറഞ്ഞു ചെയ്താൽ ഹൗദുൽ കൗസറിൽ നിന്നൊരുവൻ തടയപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, ബിദഅത്തുകളെ സൂക്ഷിക്കാൻ ഇതിനേക്കാൾ ഒരു മുസ്ലിമിനെ പ്രേരിപ്പിക്കാൻ മറ്റെന്തു വേണം? ഈ ഒരു ഹദീസ് കേട്ട ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന് പറഞ്ഞു ചെയ്യാൻ സാധിക്കുക? നബിയും സഹാബത്തും പഠിപ്പിക്കാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക? അവിടുന്ന് പഠിപ്പിക്കാത്ത അമലുകൾ ദീനാണെന്ന് പറഞ്ഞ് പുണ്യകരമാണെന്ന് ചെയ്യാൻ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് സാധിക്കുക? ഈ ഹദീത്ത് കേട്ട ഒരു മുസ്ലിമിന് അഖൂലു മാ തസ്മഊൻ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് റബ്ബിൻ്റെ ദീൻ പാലിച്ചുകൊണ്ട് ഒരുവൻ ജീവിച്ചാൽ അവനുള്ള പ്രതിഫലം അത് സഹോദരങ്ങളെ വളരെ വലുതാണ്. ഈ സൂറത്തിലെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന അഅതൈനാകൽ കൗസർ, വളരെ വലുത്, അനേകം ധാരാളമായ നന്മ നാം നിനക്ക് നൽകിയിരിക്കുന്നു. സഹോദര, നിന്റെ റബ്ബ് നൽകാൻ തീരുമാനിച്ചാൽ അങ്ങനെയാണ്. അള്ളാഹു തരാൻ തീരുമാനിച്ചാൽ അത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. ഓരോ ഫർദായ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലുന്ന ദിക്കറുകളിലുള്ളതാണ്, അള്ളാഹുവേ നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ അത് നൽകാൻ ആരുമില്ല. മാ ഇൻദകും യംഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. അള്ളാഹു പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ളത് തീർന്നു പോകും, വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ കയ്യിലുള്ളത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. നോക്കൂ, മുഅ്മിനുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൻ്റെ വലിപ്പം എത്രയാണ്? അള്ളാഹു പറഞ്ഞില്ലേ ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് ലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇമാനും സാലിഹായ അമലുമുള്ള ആളുകൾക്ക് അള്ളാഹുവിലും അവൻ്റെ ദീനിലും യഥാർത്ഥ വിശ്വാസവും അതുപോലെ സൽപ്രവർത്തനങ്ങളുമായി ജീവിച്ചു മരിച്ചവർക്കുള്ളത് എന്താണ്? ലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ്. അവിടെ ഉള്ളത് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ്. സ്വർഗത്തിലെ ഒരു മരത്തണൽ അത് വിട്ടുകിടക്കണമെങ്കിൽ 100 വർഷം ഒരു അതിവേഗം സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ 100 കൊല്ലം സഞ്ചരിച്ചാൽ പോലും സ്വർഗത്തിലെ ഒരു മരത്തിൻ്റെ തണൽ വിട്ട് കടക്കാൻ സാധിക്കുകയില്ല. അത്രയും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു ഹൃദയത്തിനും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്, അതാണ് പരലോകത്ത് സ്വർഗത്തിൽ മുഅ്മിനുകൾ കുരുക്കി വെച്ചിട്ടുള്ളത്. വസാരിഉ ഇലാ മഗ്ഫിറതി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ ചെല്ലുക. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും മത്സരിച്ചു മുന്നേറുക. അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അവൻ്റെ സ്വർഗത്തിലേക്കും. അർദുഹ, അതിൻ്റെ വീതി എത്രയാണ്? അസ്സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയുമാണ് അതിൻ്റെ അർദ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അർദാണ് അള്ളാഹു പറഞ്ഞത്, വീതിയാണ് അള്ളാഹു പറഞ്ഞത്. വീതി എന്നത് പൊതുവെ നീളത്തേക്കാൾ കുറവായിരിക്കും. വീതി ഇതാണെങ്കിൽ നീളം എന്തായിരിക്കും? അർദു ഹസ്സമാവാതു വൽ അർദ് ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അതൊരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിങ്കലുള്ളത് പ്രതീക്ഷിക്കുക. അവങ്കലുള്ളത് ഏറെ വലുതാണ്, അനേകമാണ്. അതാണ് അൽ കൗസർ എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ സഹോദരങ്ങളെ, ഇബാദത്തിൻ്റെ വില എന്താണെന്ന് നാം അറിയുക. അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഫസല്ലി ലറബ്ബിക വൻഹർ, നിന്റെ റബ്ബിനു വേണ്ടി നീ നിസ്കരിക്കുക, നിന്റെ റബ്ബിനു വേണ്ടി നീ ബലിയറക്കുക. അള്ളാഹുവിനുള്ള ഇബാദത്തുകളാണത്, അതിനുവേണ്ടിയാണ് റബ്ബ് നമ്മെ പടച്ചത്. ഇബാദത്തുകൾ മറന്നുകൊണ്ട് ദുനിയാവിൻ്റെ പിന്നാലെ പോവുക എന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിങ്കിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കുന്ന, അനേകം അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല. സഹോദര, അള്ളാഹു നിനക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ വളരെ എളുപ്പമുള്ളതാണ്, അത് വേഗം നിനക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. നിന്റെ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്കൊന്നും തടസ്സമല്ലാത്തതാണ്. അങ്ങനെ തടസ്സപ്പെടുന്ന ദുനിയാവുണ്ടെങ്കിൽ സഹോദര, അത് നിന്റെ സ്വർഗത്തിൽ നിന്നും തടഞ്ഞു കളയും.
അതുകൊണ്ട് അള്ളാഹുവിനുള്ളത് പ്രതീക്ഷിക്കുക, റബ്ബിനു വേണ്ടി മാത്രം നിസ്കരിക്കുക. ദുസ്കാരം അതിലെ കർമ്മങ്ങൾ നിങ്ങൾ നോക്കൂ, അള്ളാഹു അല്ലാത്ത ആരുടെ മുന്നിലാണ് അത് ചെയ്യാൻ സാധിക്കുക? അത് യോജിക്കുക. കൈകൾ വലത് കൈ ഇടത് കൈയിൻ്റെ മുകളിൽ വെച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് തല താഴ്ത്തി അങ്ങേയറ്റത്തെ വിനയത്തോടെ, അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ നിൽക്കാൻ നിനക്ക് പാടില്ല, അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ തലകുണിക്കാൻ, റബ്ബിൻ്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യാൻ ഓ മുസ്ലിമേ നിനക്ക് പാടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ ഫളാണത്. അള്ളാഹു അവനല്ലാത്ത ഒരാളുടെ മുന്നിലും തലകുണിക്കാനുള്ള ദുർവിധി നിനക്ക് വരുത്തി വച്ചിട്ടില്ല എന്നത്, അങ്ങനെയുള്ള ഹതഭാഗ്യത്തിലേക്ക് അള്ളാഹു നിന്നെ നയിച്ചിട്ടില്ല എന്നത് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ഫളാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലെ രണ്ട് കൂട്ടുകാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തതിന് ശേഷം യൂസുഫ് നബി പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ ഫളാണത്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. എന്നാൽ ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. തൗഹീദ് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. വൻഹർ, അള്ളാഹുവിന് വേണ്ടി ബലിയർക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി റബ്ബിനു വേണ്ടി ബലിയർക്കുക എന്നത് അവിടുത്തെ സുന്നത്തായിരുന്നു. അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങളെയാണ് അവിടുന്ന് ബലിയറത്തത്. 63 എണ്ണത്തിനെ സ്വന്തം കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുകയുണ്ടായി. ബാക്കി എണ്ണത്തിനെ അറുക്കാൻ അലി ഇബ്നു അബി താലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയുണ്ടായി. നുഹു അത്രയും സഹാബത്ത് പറയുന്നത് കാണാം, മദീനയിലേക്ക് വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുൽഹജ്ജയിൽ പോലും അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാതിരുന്നിട്ടില്ല. അത് സഹോദര റബ്ബിന് വേണ്ടി ചെയ്യാവുന്ന വലിയ സൽക്കർമ്മങ്ങളിൽ ഒന്നാണ് റബ്ബിന് വേണ്ടി ബലിയറുക്കുക എന്നത്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഓ നബിയെ താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ ആരാണോ അവനാണ് അൽ അബ്തർ, വാലറ്റുപോയവൻ, എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും നന്മകളിൽ നിന്നും തടസ്സം വന്നുപോയവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുശ്രിക്കുകളായ കുഫാറുകളായ ആളുകൾ പറയാറുണ്ടായിരുന്നു. അവരിലെ ചില നേതാക്കന്മാർ ആസ് ഇബ്നു വായിലിനെ പോലെയുള്ളവർ പറയാറുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൻ്റെയും തഫ്സീറിൻ്റെയും കിതാബുകളിൽ കാണാം. അയാൾ പറയാറുണ്ടായിരുന്നു, അത്രേ മുഹമ്മദിനെ നിങ്ങൾ വിട്ടേക്കൂ, അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല, കാരണം മുഹമ്മദ് മരിച്ചുപോയാൽ മുഹമ്മദ് അതോടെ അവസാനിക്കും, മുഹമ്മദിന് ആഖിബില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പിൻഗാമിയില്ല, കാരണം അവിടുത്തെ ആൺമക്കളെല്ലാം ചെറിയ പ്രായത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 ആൺമക്കളും ഖാസിമും അബ്ദുള്ളയും ഇബ്രാഹിമും മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദിന് നിലനിൽപ്പില്ല എന്ന്. എന്നാൽ സഹോദരങ്ങളെ, ആർക്കാണ് നിലനിൽപ്പില്ലാതെ പോയത്? ആരുടെ പേരാണ് ഒരാൾക്കും മായ്ച്ചു കളയാൻ സാധിക്കാത്ത രൂപത്തിൽ ചരിത്രത്തിൽ തങ്കലിവുകൾ എന്ന് പറഞ്ഞാൽ മതിയാകുമോ? മതിയാവുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് പോലെ ലോകത്ത് ഉയർത്തപ്പെടുന്ന ഏത് പടപ്പിന്റെ പേരുണ്ട്? ഏത് സൃഷ്ടിയുടെ പേരുണ്ട്? ആർക്കാണ് ആ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ചുകെഴുത്താൻ സാധിക്കുക? ആർക്കാണ് ആ നബിയുടെ പേര് ചരിത്രത്തിൽ നിന്ന് മൂടി വെക്കാൻ സാധിക്കുക? ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നബിയുടെ കീർത്തി ഉയർത്തിയിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ എവിടെ? അവരുടെ പേരുകൾ എവിടെ? ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലല്ലാതെ എവിടെയാണ് അവരുടെ പേരുകൾക്ക് സ്ഥാനമുള്ളത്? അവരുടെ പേര് പറയപ്പെടുക, അവരുടെ തിന്മകളും വൃത്തികേടുകളും അവർ ചെയ്ത ദ്രോഹങ്ങളും സ്മരിച്ചുകൊണ്ട് മാത്രമാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരങ്ങനെയല്ല. ഓ സഹോദര, നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാണോ, ആ നബി പഠിപ്പിച്ച സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി ചെയ്ത പ്രബോധന വഴിയിലാവുക നീ, തൗഹീദ് നീ പ്രചരിപ്പിക്കുക, ശിർക്കിനെതിരിൽ നീ പ്രവർത്തിക്കുക, ബിദഅത്തുകൾക്കെതിരിൽ നീ സംസാരിക്കുക, ഇഖ്ലാസോടെ റബ്ബിനു വേണ്ടി ജീവിക്കുക, സാലിഹായ അമലുകൾ ചെയ്യുക, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇതാണ് നിന്റെ വഴിയെങ്കിൽ നിന്റെ പേരും അങ്ങനെയായിരിക്കും. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ, നല്ല ആളുകളിൽ, മഹാന്മാരായ പലരുടെയും പേരുകൾ അങ്ങനെയാണ്. സഹാബത്തിൻ്റെ ചരിത്രം നോക്കൂ, അഹ്ലു സുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നോക്കൂ, അവരുടെ ചരിത്രം, അവർ ജനിച്ചതവിടെ, അവരുടെ ഉസ്താദുമാർ ആരൊക്കെ, അവരുടെ ശിഷ്യന്മാരാരൊക്കെ, അവരുടെ ജീവിതത്തിലെ പല മേഖലകളെ എവിടെയൊക്കെ ആണ് കടന്നുപോയത്, ഇങ്ങനെയെല്ലാം ചരിത്രത്തിൽ കാണാം. എന്നാൽ അവരുടെ എതിരാളികളുടെ ചരിത്രം നോക്കൂ നിങ്ങൾ, അവരുടെ പേരുകൾ, അവർ ചെയ്ത ദ്രോഹങ്ങൾ പറയാനല്ലാതെ ഒരാളും സ്മരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനോട് എതിർപ്പ് വെച്ച് പുലർത്തിയ ആളുകളെ അള്ളാഹു അവരെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കിക്കളയും. അവരുടെ പേര് പറയുന്നുണ്ടോ, അത് അവരുടെ തിന്മകൾ പറയാൻ വേണ്ടിയല്ലാതെ
അവരുടെ പേര് പറയുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും നമുക്ക് സൽകീർത്തി നൽകുന്നതാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അപമാനിക്കുകയില്ല. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അപമാനിക്കുകയില്ല. ഈ ലോകത്ത് ഒരാൾ അറിയപ്പെടണം എന്നത് നിർബന്ധമായ കാര്യമൊന്നുമല്ല. ഒരാളും അറിയാതെ ഏതെങ്കിലും ഒരു മൂലയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചു മരിച്ചാൽ അല്ലാഹുവെങ്കിൽ അവൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. നബിമാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടില്ലേ, ചില നബിമാരെ കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്താണ്? وَمِنْهُمْ مَنْ قَصَصْنَا عَلَيْكَ وَمِنْهُمْ مَنْ لَمْ نَقْصُصْ عَلَيْكَ നബിമാരുടെ കൂട്ടത്തിൽ ഓ നബിയെ, താങ്കൾക്ക് നാം ചരിത്രവും കഥയും പറഞ്ഞു തന്നവരുണ്ട്. ചരിത്രം പറഞ്ഞു തരാത്ത, പേര് പറഞ്ഞു തരാത്ത നബിമാരുണ്ട്. നമുക്കവരുടെ പേരറിയില്ല. പക്ഷെ അള്ളാഹുവിൽ എത്ര വലിയ സ്ഥാനമുള്ളവരാണവർ. ലോക ചരിത്രത്തിൽ എത്രയോ ആളുകൾ, എത്രയോ ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ഒരാളും അറിയാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് മുസ്ലിമായി ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. നമ്മളാരും അവരറിയുകയില്ലെങ്കിലും അള്ളാഹുവിനവരറിയാം. അള്ളാഹുവെങ്കിൽ അവർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അവർക്ക് നാളെ സ്വർഗമുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അറിയപ്പെടുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ നീ അതിനുവേണ്ടി ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സൽകീർത്തി ബാക്കിയാക്കും. നീ അതിനുവേണ്ടി പ്രവർത്തിക്കണ്ട, റബ്ബിനു വേണ്ടി പ്രവർത്തിച്ചാൽ മതി. പക്ഷെ അള്ളാഹു നിനക്ക് സൽകീർത്തി ബാക്കിയാക്കും. സഹോദരങ്ങളെ, ഈ സൂറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. ഈ സൂറത്തൊന്നുപോലെ ഇതുപോലൊരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ, ഖുർആനിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളെ വെല്ലുവിളിച്ച വെല്ലുവിളി അതാ നിലനിൽക്കുന്നു. ഒരാൾക്കും അത് ഏറ്റെടുക്കാൻ, എന്നിട്ട് ഖുർആൻ പോലെ ഒന്ന്, ഈ ഖുർആനിൽ ഒരു 10 സൂറത്തുകൾ പോലെ ഒന്ന് പോകട്ടെ, ഒരു സൂറത്ത് പോലെ ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ വെല്ലുവിളി അത് വിവരമില്ലാത്ത, അക്ഷരമറിയാത്ത, സാഹിത്യമറിയാത്ത ആളുകളോടായിരുന്നില്ല, മറിച്ച് അറബി ഭാഷയിൽ വലിയ കഴിവുണ്ടായിരുന്ന, അതിനറിയപ്പെട്ട ഫസാഹത്തിൽ, ഭാഷാ നിപുണതയിൽ അഗ്രഗണ്യന്മാരായിരുന്ന ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചത്. ഒരാൾക്കും ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഈ ഖുർആനിലുള്ളത് വെറും സാഹിത്യമാണോ? വെറും വാക്കിൻ്റെ കെട്ടുറപ്പിൻ്റെ, വാക്കുകളുടെ, വാചകങ്ങളുടെ കെട്ടുറപ്പിലെ ഭംഗിയാണോ ഉള്ളത്? അല്ല. അതോടൊപ്പം ഈ ഖുർആനിലുള്ളത് സന്മാർഗമാണ്. വെറുമൊരു കവിതയോ, വെറുമൊരു പാട്ടോ, വെറുമൊരു പ്രസംഗമോ അങ്ങനെയല്ല, മറിച്ച് അനുകരിക്കാൻ സാധിക്കാത്ത ശൈലിയും അതോടൊപ്പം അതിലുള്ളത് ഏറ്റവും വലിയ നന്മയുമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. അതിലാണ് സഹോദരങ്ങളെ നമുക്കുള്ള സന്മാർഗമുള്ളത്. അതുകൊണ്ട് ആ ഖുർആനിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ ആളുകളാവുക നാം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹു മഹ്ഫിദിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹു മൻസൂറിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹു മദമ്മിർ അഅദാഅന വഅദാഅ അദ്ദീൻ. അല്ലാഹു മമസ്സിഖ് മുൽക്കഹും വശത്തിത് ശംലഹും യാ അർഹമർ റാഹിമീൻ, യാ ഖവിയു യാ അസീസ്. وصلى الله وسلم على نبينا محمد.